ചാനൽ അപ്പം നമ്മൾ എന്നിട്ട് നമ്മുടെ മാ കാശികളുടെ ബർത്ത് ഡേ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോവുകയാണ് അപ്പം നമ്മളിതൊരു സീരീസ് പോലെ ഒരു പാർട്ട് പാർട്ട് പാർട്ടാക്കിയിട്ട് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിച്ചേക്കണേ അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് അത് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ നമ്മൾ ചെയ്യാൻ പോകുന്നത് മാക്കാച്ചിയിലെ ഫോട്ടോഷൂട്ടാണ് കേട്ടോ അതായത് ബർത്ത് ഡേക്ക് മുന്നായിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ബാനറൊക്കെ അടിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഫോട്ടോ ഷൂട്ടിന് ഇറങ്ങിയേക്കാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂറ്റനാട് തന്നെ നമ്മുടെ കൂറ്റനാട് തന്നെയുള്ള ഒരു മാളുണ്ട് കണിച്ചിറക്കൽ മാളെന്ന് പറഞ്ഞിട്ട് അവിടെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ ജസ്റ്റ് പുറത്തൊക്കെ അവിടെ ഇവരുടെ ടർഫും കാര്യങ്ങളൊക്കെ ഉണ്ട് ചുചാട്ടനൊക്കെ കളിക്കാൻ വരുന്ന ടർഫുണ്ട് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ആ ഒരു പച്ചപ്പും ഹരിതാബുമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വെച്ചു പിന്നെ അവിടെ നിന്ന് പോയിട്ട് പിന്നെ വേറെ ലൊക്കേഷൻ വേറെ നമ്മളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ രണ്ട് സ്ഥലത്തായിട്ട് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫസ്റ്റ് ലൊക്കേഷനിൽ ഇതാണ് കേട്ടോ അപ്പോൾ അതാ ഫോട്ടോ എടുപ്പ് തുടങ്ങിയപ്പോൾ തൊട്ട് ഇന്നാപ്പി കരച്ചിലാണ് ഇന്നാപ്പിക്ക് അവിടെ ഒരു കാർ വരാൻ പാടില്ല ഒരാൾക്കാർ വരാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ വന്നത് വെള്ളിയാങ്കലിന് പാലത്തുമ്മയ്ക്കാണ് കേട്ടോ അതായത് നമ്മുടെ വീഡിയോസിൽ ഷോർട്സിലൊക്കെ നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ട് നമ്മളൊരു ഇവിടെ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവിടേക്കാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതൊരു പറമ്പൊന്നും ഇത് ഭാരതപ്പുഴയാണ് കേട്ടോ ഭാരതപ്പുഴയുടെ പല പല ഭാഗങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പൊ ഇവിടെയൊക്കെ വെള്ളമില്ലാതെ ഇപ്പൊ ഇങ്ങനെ വറ്റി ഇങ്ങനെ കിടക്കുകയാണ് പുല്ലൊക്കെ നിറഞ്ഞിട്ട് അപ്പം അവിടെ കുറച്ച് സ്പേസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ മേലെയാണ് പാർക്കും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ആദ്യം ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാം എന്നിട്ട് മേലെ പോയിട്ട് വേറെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ രണ്ടുന്നൊക്കെ എഴുതിയ ഒരു മറ്റേ ബലൂൺ ഉണ്ടല്ലോ അങ്ങനെ വീർപ്പിക്കുന്ന ആ ഒരു ബലൂണൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഷൂട്ടിന് വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഭയങ്കര വെയിലാണ് കേട്ടോ അപ്പം ഞാനും ചോദിച്ചിരുന്നത് പറയാം ഉടുക്കത്തെ വെയിലാണ് സൺസ്ക്രീൻ ഇട്ടിട്ടില്ല കരിഞ്ഞ് പോകുന്ന തോന്നണമെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം അതാ നോക്ക് ഇതാണ് നമ്മുടെ ഫോട്ടോഷൂട്ടിൻ്റെ അവസ്ഥ കണ്ടില്ലേ ഒരാൾ ഒരാളിരിക്കുമ്പോൾ ഒരാൾ നിൽക്കും ഒരാൾ ഒരാളിരിക്കുമ്പോൾ മറ്റാൾ നിൽക്കും ഇതാണ് ഇവരുടെ പരിപാടി അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങളുടെ കുറച്ച് ഫാമിലി ഫോട്ടോസ് എടുത്തിട്ടോ ഞങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങൾ ഞങ്ങൾ നാല് പേരും ഒരേപോലത്തെ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് സെയിം എന്താ ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടില്ല പിന്നെ അവിടെ നിന്ന് നമ്മൾ കയറി അവിടെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ ഭയങ്കര അവിടെ നമുക്ക് നിൽക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ അവിടെ നിന്ന് കയറിയിട്ട് മേലേക്ക് വന്നിട്ടോ മേലെ ഇതാണ് കേട്ടോ പാർക്ക് വെള്ളിയാങ്കിൽ പാർക്ക് അപ്പോൾ ഇങ്ങോട്ട് കയറണമെങ്കിൽ ടിക്കറ്റൊക്കെ എടുക്കണം അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്ത് വലിയവർക്ക് മാത്രം വേണ്ടു പിന്നെ മൂന്നു വയസ്സിന് മേലുള്ള കുട്ടികൾക്ക് വേണ്ടു അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് കുറേ ഫോട്ടോസ് പിന്നെ ബാക്കി ഇവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഊഞ്ഞാൽ കണ്ടപ്പോൾ മാക്കാച്ചികൾക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ രണ്ട് പേര് ഊഞ്ഞാലിൽ ആടാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഒരു തീരെ കുഞ്ഞെ കുട്ടികളായിരുന്നു അപ്പോൾ അവർക്ക് ഇതൊന്നും ഊഞ്ഞാലാടാനൊന്നും പറ്റിയിരുന്നില്ല ഇപ്രാവശ്യം വന്നപ്പോൾ അതാ ഊഞ്ഞാലാടാനൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് കയറിയതിന് ശേഷം എന്താ ഇവിടെ നല്ല കാറ്റൊക്കെ വീശിട്ടുണ്ട് അപ്പം നല്ല മഴയ്ക്കുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ വേഗം ഫോട്ടോസൊക്കെ എടുത്ത് പോകുക എന്ന് അങ്ങനെ വിചാരിച്ചിട്ടായിരുന്നു പക്ഷെ ഒരു രക്ഷയില്ല കാരണം നമ്മൾ കുറേ പ്ലാനിങ്ങിലൊക്കെ പോയതാ അങ്ങനെ നിർത്തി ഫോട്ടോ എടുക്കണം ഇങ്ങനെ നിർത്തി ഫോട്ടോ എടുക്കണം എന്നൊക്കെ പക്ഷേ ഒരു രക്ഷയിൽ രണ്ടാൾ നിൽക്കുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു രണ്ടാളെയും നിർത്തി ഫോട്ടോ ഒരുമിച്ച് ഒരു ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരുന്നു കൂടുതലും ഇച്ചാപ്പിയുടെ ഫോട്ടോസാണ് നമുക്ക് കൂടുതലും കിട്ടിയിട്ടുള്ളത് ഇന്നാപ്പിയുടെ ഭയങ്കര കുറവാണ് ഇന്നാപ്പി തീരെ ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്നേ ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഒരു ഐഡിയ ചെയ്തു ചെയ്തുവരെ നിർത്തിയിട്ട് നമ്മളിങ്ങോട്ട് ഓടി വരും അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഓടി വരുമല്ലോ അപ്പോൾ അങ്ങനെ ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പക്ഷെ ചുരുചാട്ടനെന്തേതുപോലെ നിർത്തിയിട്ട് അങ്ങോട്ട് ഓടിയപ്പോൾ രണ്ടുപേരും ഒരാൾ അങ്ങോട്ട് ഓടി ഒരാൾ ഇങ്ങോട്ട് അങ്ങനെയൊക്കെയായിരുന്നു വിനീതാട്ടെ കുറെ കഷ്ടപ്പെട്ടു കേട്ടോ വിനീതാട്ടെ നമ്മുടെ ഏട്ടൻ്റെ ഫ്രണ്ടാണ് കേട്ടോ നന്ദിബാടനില്ലേ നിന്ദിബാടൻ്റെ ഫ്രണ്ടാണ് അവർ ഒരുമിച്ച് പഠിച്ചാണ് നമ്മുടെ ശരിക്കും നമ്മുടെ ഒരു വീട്ടിലൊരാളെ പോലെയാണ് കേട്ടോ വിനീതാട്ടെ ഇപ്പോൾ വിനീതാട്ടനാണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ നമ്മളതിനിപ്പോൾ വേറെ എവിടെയെങ്കിലും നിർത്തി എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഇരുത്തിയിട്ട് എടുക്കുക എന്ന് വെച്ചാൽ കുറച്ചും കൂടെ അവർ ഇരുന്നോളുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിരിക്കാനായിട്ട് ഇരിക്കാനായിട്ട് കൊണ്ടുപോവാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു ചെയർ പോലെയൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് എല്ലാം എപ്പോഴും ആൾക്കാർ ഒരു എന്താ പറയുക ഒരു വൈകുന്നേരം സമയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഫാമിലീസൊക്കെ ഇങ്ങനെ വരും നല്ലൊരു ഏരിയയാണ് നല്ലൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ അവിടെ എന്തായാലും ബെഞ്ചുമ്മുപോയിരുത്തിയിട്ട് നോക്കിയോ കേട്ടെ ഇനിയെങ്കിലും നല്ല ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ബെഞ്ചുമ്മ കൊണ്ടുരുത്തിയത് അപ്പോൾ ആദ്യം ഒരാളെ കൊണ്ടുപോയിരുത്തി അയാളുടെ പോസിറ്റ് കഴിയുമ്പോഴേക്കും മറ്റാൾ വന്നിരിക്കുമ്പോഴേക്കും ആദ്യം നാളിറങ്ങി പോകാതാണ് അവസ്ഥ അപ്പം നമ്മൾ ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ ആണ് മാക്സിമം എടുക്കാൻ നോക്കുന്നത് അപ്പം പറ്റിയില്ല എന്ന് വെച്ചാൽ രണ്ടുപേരും സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുത്തിട്ട് ഒന്നിച്ച് കൊണ്ടുവെക്കാം അങ്ങനെ എഡിറ്റ് ചെയ്ത് കൊണ്ടുവെക്കാം അങ്ങനത്തെ ഒരു തീരുമാനത്തിലൊക്കെയാണ് മാക്സിമം രണ്ടുപേരെ ഒരുമിച്ചുള്ള ഫോട്ടോ കിട്ടുമെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർ കുറച്ച് നേരം ഒരു രണ്ട് മൂന്ന് സെക്കൻഡെങ്കിലും അവർ ഇറങ്ങാതിരിക്കും അപ്പോൾ ഒരു നാലഞ്ച് ക്ലിക്ക് കിട്ടും എന്നല്ലാതെ കണ്ടിന്യൂസ് ആയിട്ടങ്ങനെ നമുക്കൊരു നമ്മൾ വിചാരിച്ച പോലെ കിട്ടുന്നില്ല കാരണം മക്കളല്ലേ അവരങ്ങനെ പെട്ടെന്നൊന്നും പിടിച്ചിരുത്താൻ പറ്റില്ലല്ലോ അവരുടെ ഒരു പ്രായം എങ്ങനെയാണല്ലോ കളിക്കുന്ന ടൈമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേയൊക്കെ നമ്മൾ മാക്സിമം ശ്രമിച്ചു പിന്നെ ബലൂൺ അതും ഇതൊക്കെ കാണിച്ചിട്ടൊക്കെയാണ് പിന്നെ ഒരുവിധം ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തത് അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള എല്ലാ ഫോട്ടോസും നമ്മളൊരു ഷോർട്സ് ആക്കിയിട്ട് എന്തായാലും നമ്മുടെ ചാനലിൽ ഇടാം കേട്ടോ അപ്പോൾ എല്ലാവരും കയറി കാണണം നമ്മളെ ഇഷ്ടമുള്ള എല്ലാവരും കയറി കാണുക പിന്നെ നമ്മുടെ വീഡിയോസ് ഒട്ടുമിക്ക ആൾക്കാരും കാണുന്നുണ്ട് പക്ഷേ കാണുന്നവരെല്ലാവരും അങ്ങനെ കമൻ്റ് അടിക്കുന്നില്ല കേട്ടോ ലൈക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ കമൻറ്റ് ചെയ്യുന്നത് ഭയങ്കര കുറവാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിലും ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ് അടിക്കുക അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക കമൻറ്റിലൂടെ നമ്മളെ അറിയിക്കുക കാരണം അങ്ങനെയല്ല നമുക്കിപ്പോൾ നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ഇപ്പോൾ നമ്മുടെ എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറയാം അപ്പോൾ നമുക്ക് ഒത്തിരി മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ തിരുത്താമല്ല ഇപ്പം നമ്മൾ ആദ്യമായിട്ട് കുറച്ച് നാളായിട്ടല്ലേ യൂട്യൂബ് തുടങ്ങിയിട്ടുള്ള നമുക്ക് അങ്ങനെ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ തോന്നുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് പറഞ്ഞു തരാം കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മളിതാ അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങിട്ട് അപ്പോൾ നമ്മൾ രാവിലെ പതിനൊന്ന് മണിക്കൊക്കെ പോകുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഇതുവരെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിക്കുക എന്നുള്ളതിൽ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുക കാരണം ബാക്കി വീട്ടിലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുക എന്ന് വെച്ചിട്ട് ഇവിടെ ഒരു സർവത്ത് കടയിൽ കയറി അപ്പോൾ അവിടെ നിന്ന് ഞാനും അവിടെ വഴി ചെയ്തത് കണ്ടോ കിളി എന്ന് പറഞ്ഞിട്ടൊരു സർവത്ത് അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ട് അതാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയത് അപ്പോൾ ഉണ്ണികൾക്ക് പല സർവത്ത് വാങ്ങി ഞങ്ങൾ ഇതാണ് കേട്ടോ കുടിച്ചത് അപ്പോൾ ഒരു മധുരവും ഉപ്പും പുളി ഒക്കെ പുളിയും മിക്സഡ് ആണ് ഈ ഒരു കിളി പോയി എന്ന് പറഞ്ഞിട്ടുള്ള സർവ്വത്ത് അപ്പോൾ ഞാൻ ഇന്നാപ്പി കുറച്ച് കൊടുത്തു അതാണെങ്കിൽ എനിക്ക് മുഴുവനും കുടിക്കാൻ പറ്റില്ല കാരണം ഫോണും ഉണ്ണിയും ഗ്ലാസ് ഒക്കെ കൂടെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ട് ഗ്ലാസ് ഞാൻ അവിടെ വെച്ചതാണ് അപ്പോൾ അത് ചെരിഞ്ഞിട്ട് അവിടെ പോവുകയും ചെയ്തായിരുന്നു കുറച്ച് മാത്രമേ എനിക്ക് കുടിക്കാൻ പറ്റുള്ളൂ പക്ഷേ നല്ല രസമുണ്ടായിരുന്നെട്ട് ഒരു മിക്സഡ് ആയിട്ട് അങ്ങനെ ആയിരുന്നു കേട്ടോ ഇതാ പോയി ഗ്ലാസ് കഴിയുന്നുട്ടോ അങ്ങനെ നമ്മൾ നമ്മളിതാ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഇനി നമ്മൾ തിരിച്ചു പോവാണ് അപ്പോൾ അതാണ് വെള്ളിയാങ്കല് പാർക്ക് തൃത്താലി ആണ്ട്ടോ സ്ഥലം വരുന്നത് ആരെങ്കിലും ഈ ഭാഗത്തുള്ള ഒരു ഫോട്ടോസൊക്കെ എടുക്കുകയാണെങ്കിൽ അങ്ങോട്ട് വരിക അപ്പോൾ ഇനി ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുവരെ അതായത് ബർത്ത്ഡേയുടെ വിശേഷങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ചാനലിൽ വരിക അപ്പോൾ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക വെയിറ്റ് ചെയ്യാം ടാറ്റാ